ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. ടാക്സിക്കാരൊക്കെ രാവിലെ തന്നെ എത്തൂലേ? ആ സമയത്ത് ബുദ്ധിമുട്ടാകരുത്. അതായത് പോയിക്കോ. പനിക്കൊരു വാർപ്പ് തന്നില്ല. തന്നില്ലേ? ഇല്ല, ഞാൻ വരാം. എനിക്ക് നേരത്തെ അറിയാതെ അയാൾ തരില്ല എന്ന്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. കഴിവരുടെ മോളെ ഓടിവിടെ. ഇവരെന്റെ മോളുടെ തൊട്ടുപോയത്, ഇവരെന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ തന്റെ മോളെ. അതിന് ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ മോൾക്കും കൂടി ഇഷ്ടം ഉണ്ടായിട്ടില്ല. അവൾ അറിയിപ്പോന്നെ ഇക്കണക്കിന് വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം. കുറുപ്പേട്ട, കല്യാണത്തിന്റെ തലേന്ന് കാമുവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല. അത് ശരിയാ. അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ. ഇവള് കെട്ടിത്തൂക്കി ചത്താലും ശരി, ഈ പിഴച്ചവന് ഞാൻ കൊടുക്കൂല. ഇവൻ ആരാന്നറിയോ നിങ്ങക്ക്? വർഷങ്ങൾക്ക് മുമ്പ് ക്ഷവരക്കാരൻ നാണപ്പൻ ഗർഭിണിയായ മകളെ കൂടി നാട്ടിൽ വന്നപ്പോ കേറിക്കിടക്കാൻ ഇടം കൊടുത്തത് എന്റെ അച്ഛനാ. കട നടത്താൻ മുറി കൊടുത്തത് ഞങ്ങളുടെ ഘട്ടത്തിലാ, മനുഷ്യത്വം വിചാരിച്ച്. എന്നിട്ടിപ്പോ അവസാനം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാനം ചരക്കാൻ തുടങ്ങി. ഇവനെ ജനിപ്പിച്ച തന്റെ ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. അറിയാമെങ്കിൽ പറയണ പിഴച്ചുണ്ടായ സ്വന്തതി. തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കുവോ? പറയേ. ആദ്യം നിന്റെ അച്ഛനാരാന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് പെണ്ണി ചോദിക്കടാ തന്തയില്ലാത്തോനെ. ശരിയാക്കി തരാം. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു അമ്മയുടെ മറുപടി. പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കാൻ എന്നെ തന്തയില്ലാത്തൊന്ന് വിളിച്ച്. ഇതിലും വേണം ജനിച്ചപ്പോ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല അമ്മ. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എല്ലാം പറയാൻ വയ്യെങ്കിൽ വേണ്ടമേ. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ അപമാനവും പേറി ഒരു പിഴച്ചുപെട്ട സന്തതിയെ ജീവിച്ചോളൂ. നൊന്ത് പെറ്റ് താലോലിച്ചു വളർത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥമാണല്ലോ. അമ്മ കരയരുത്. എനിക്ക് അച്ഛനില്ലെന്നല്ലേ ഉള്ളൂ, അമ്മയുണ്ടല്ലോ. ഞാൻ ഒരിക്കലും അമ്മ വിട്ടു പോവില്ല. അങ്ങനെ പോയ ഈ ലോകത്ത് എനിക്കിന് വേറെ ആരും ഉണ്ടാവില്ല. എന്നാലും ഒരാഗ്രഹം, എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ. അപമാനിക്കില്ലെന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. സത്യം സംശയം ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് സാറിനോടൊന്ന് പറയണം. ശരി തമ്പ്ര, ഇപ്പോഴല്ല നാളെ. തമ്പ്ര 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 പോലീസ് നാട് നിങ്ങളെ തരുന്നുണ്ട്. തമ്പുരാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ മോളെ. തല പോയാലും തമ്പുരാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ. അമ്മേ, അമ്മേ.